സാമ്പത്തിക വിദഗ്ധനും റിസർവ് ബാങ്കിന്റെ ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറുമായ രഘുറാം രാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് അധികമൊന്നും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗം ഹിന്ദു ഗ്രോത്ത് റേറ്റിനെ കുറിച്ചാണ്. അതിൽ പറയാൻ കാര്യം, രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി കുറച്ച് മോശകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് രഘുറാം രാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നോട്ടു നിരോധനം പ്രപ്പോസല് നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ എതിർത്ത ആളാണ്, അത് രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ് അന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിരുന്ന രഘുറാം രാജൻ. അതിന്റെ പേരിൽ അതൃപ്തി നരേന്ദ്രമോദി കാണിച്ചത് കൊണ്ട് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് രണ്ടാം ടൈം നിൽക്കാതെ അദ്ദേഹം അമേരിക്കയിലേക്ക് തന്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. പക്ഷെ അദ്ദേഹം ഇന്ത്യയെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ടു ക്വാർട്ടറിലെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച താഴേക്ക് പോയി. GDP കൃത്യമായിട്ട് പറഞ്ഞാൽ തേർഡ് ക്വാർട്ടറിൽ ഒക്ടോബർ ഡിസംബർ 2022, ഫോർത്ത് ക്വാർട്ടറിന്റെ വരാനിരിക്കുന്നേ ഉള്ളൂ, തേർഡ് ക്വാർട്ടറിൽ ഒക്ടോബർ ഡിസംബർ കഴിഞ്ഞ വർഷത്തെ വളർച്ച 4.4% മാത്രമാണ് GDPയുടെ വളർച്ച. എന്നാൽ സെക്കൻഡ് ക്വാർട്ടറിൽ അതിന് മുമ്പുള്ള ഇപ്പറയുന്ന 3 മാസക്കാലത്ത് ജൂലൈ-സെപ്റ്റംബർ 2022 6.3% GDP വളർച്ചയുണ്ടായിരുന്നു. അപ്പൊ 6.3% നിന്ന് 4.4% GDP വളർച്ച ഇടിഞ്ഞു. ഇതൊരു ദുസൂചനയായിട്ടാണ്, ഇതൊരു ഒരു പ്രശ്നങ്ങളുടെ ഒരു മുന്നറിയിപ്പായിട്ടാണ് രഘുറാം രാജൻ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെയാണ് അദ്ദേഹം ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന പ്രയോഗം കൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിന്റെ പ്രയോഗമല്ല. 1978 ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പ്രൊഫസറായിരുന്ന രാജ്കൃഷ്ണ എന്ന സാമ്പത്തിക വിദഗ്ധൻ 1978 പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് 1950 മുതൽ 1980 വരെ 30 വർഷക്കാലം, അതായത് ആദ്യ പ്രധാനമന്ത്രിയായി നെഹ്റു അധികാരമേറ്റത് മുതൽ 1980-ൽ 1975-ൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു, 1977-ൽ അടിയന്തരാവസ്ഥയുടെ പേരിൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിൽ നിന്നും പുറത്തു പോയിട്ട് അടുത്ത 3 കൊല്ലം പ്രതിപക്ഷ ഭരണം വരുന്നു. ഈ ഒരു 50 മുതൽ 80 വരെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഒരു സ്റ്റഡി ഗ്രോത്ത് ആണ്. അതായത് 4% GDP വളർച്ച 50 മുതൽ 80 വരെ കോൺഗ്രസ് ഭരണത്തിന്റെ കീഴിൽ, അതിൽ 3 കൊല്ലം ഒഴികെയുള്ള ബാക്കിയെല്ലാം 27 വർഷവും കോൺഗ്രസ് ഭരണമാണ്. ആ ഭരണത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച സ്റ്റഡിയായിട്ട് 4% GDP വളർച്ച സ്ഥിരമായി രേഖപ്പെടുത്തി എന്നാണ് ഇതിലെ വസ്തുത. അതിനെയാണ് രാജ്കൃഷ്ണ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്തിന് സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇന്ത്യൻ സാമ്പത്തിക വളർച്ച പോകുന്നു എന്നാണ് രഘുറാം രാജൻ സൂചിപ്പിച്ചത്. ഇനി ഇതിനെ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് വിളിക്കാമോ എന്നത് മറ്റൊരു കാര്യമാണ്. അത് ചർച്ച ചെയ്യാൻ നമുക്ക് മറ്റൊരു ഒരു സമയം വേണ്ടി വരും. ഇതെല്ലാം കൂടെ നമുക്കിവിടെ പറയാൻ നിർവാഹമില്ല. അപ്പൊ ഈ ഗ്രോത്ത് റേറ്റിനെ പറ്റി, ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്, ഇതിനിടയിൽ ഇന്ത്യക്ക് 2 യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു. ഈ 30 വർഷത്തിനിടയിൽ ചൈന യുദ്ധം, ഇൻഡോ പാക് യുദ്ധം, ഈ 2 രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. രാജ്യത്ത് വരൾച്ചയുണ്ടായി, പല പ്രകൃതിക്ഷോഭങ്ങളുണ്ടായി, മറ്റൊട്ടേറെ വിഷയങ്ങളുണ്ടായി. എന്നിട്ട് പോലും 4% GDP വളർച്ച എന്ന ഹിന്ദു ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഇന്ത്യക്ക് സാധിച്ചു. അതുകൊണ്ടായിരിക്കും അതിനെ ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന് വിളിച്ചത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ സാമ്പത്തിക ഘടന വളരെ അൺസ്റ്റബിൾ ആണ്. അവിടെയാണ് അദാനി വിഷയം വരുന്നത്. ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഇപ്പൊ ജോർജ് സൊറോസ്, അമേരിക്കൻ ശതകോടീശ്വരനായ ജോർജ് സൊറോസ് പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഏറ്റവും നിർണായകമാണ്. അദ്ദേഹം ഇന്ത്യ വിരുദ്ധനും ഇന്ത്യ ശത്രുവായിട്ടൊക്കെ സംഘപരിവാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദാനിയുടെ തകർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദുർബലപ്പെടുത്തും. മോദിയും അദാനിയും വളരെ അടുത്ത മിത്രങ്ങളാണ്. അവരുടെ വിധിയും പരസ്പര ബന്ധിതമാണ്. അദാനി സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നാൽ മോദി പ്രയാസത്തിലാകും. എന്റെ അർത്ഥം എന്താണ്?
അദാനി തകർന്നാൽ മോദി പ്രയാസത്തിലാവും. അപ്പോൾ അദാനി തകരാതിരിക്കേണ്ടത് മോദിയുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ശ്രീലങ്കയിൽ വിളിച്ചു പറഞ്ഞത് അപ്പോൾ ആ പ്രോജക്റ്റുകൾ അദാനിക്ക് കൊടുക്കണമെന്ന്. കാര്യം പിടികിട്ടിയോ? പല ലോക രാജ്യങ്ങളിലും ഇങ്ങനെ പ്രോജക്റ്റുകളിലേക്ക് അദാനി തന്നെ പോകും. കാരണം കേന്ദ്ര സർക്കാർ ഈ ചങ്ങാത്ത മുതലാളിത്തം ഞങ്ങൾ പറയുന്ന അതാണ്, ഇത് ബന്ധിതമാണ്. പക്ഷെ ഇവിടെ ഓർക്കേണ്ടത് ഈ ജോർജ് സൊറോസിന്റെ പേരിൽ അവസാനം രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ വരെ അതുമായിട്ട് ബന്ധിപ്പിച്ചു. ജോർജ് സൊറോസിന്റെ ചാരിറ്റി ഫണ്ടായ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസിന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഇന്ത്യക്കാരനായ സലീൽ ഷെട്ടി ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തതിന്റെ പേരിൽ അത് വലിയ കോലാഹലമാക്കി ബി ജെ പി അനുകൂലികൾ, സംഘപരിവാർ അനുകൂലികൾ സോഷ്യൽ മീഡിയയിലൊക്കെ. ഒരു തെളിവും കിട്ടിയില്ല, അവസാന പാദം അങ്ങ് കെട്ടടങ്ങി. ഇങ്ങനെയാണ് ഓരോ ആരോപണങ്ങൾ. അപ്പോൾ അദാനി വളർന്നാൽ ഇന്ത്യ വളർന്നു, അദാനി തകർന്നാൽ ഇന്ത്യ തകർന്നു, അങ്ങനെയല്ല. അദാനി തകർന്നാൽ മോദി തകരും, ബി ജെ പി തകരും. ഇതാണ് പ്രശ്നം ഇവിടെ. അല്ലാതെ അതായത് അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2023-ൽ 2024-ൽ ബി ജെ പി തോറ്റാലും അദാനി പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് നരേന്ദ്രമോദി പുറത്തായാലും ഇന്ത്യ തകരില്ല. ഇന്ത്യ ഇവിടെ തന്നെ ഉണ്ടാവും. ചെങ്ങാത്ത മുതലാളിത്തമാണ് തകരുക. ഇത് രണ്ടും വളരെ അന്തരമുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി ഇതെല്ലാം എന്തോ മഹാസംഭവമാക്കി ചിത്രീകരിക്കുന്ന ഈ പ്രവണതയാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്.